ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ട്രാവൽ പ്രോജക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഉർദു ഹിന്ദി ജാനേ വാലേക്കും മേ ഈ വീഡിയോ കാ ലാസ്റ്റ് മേ ബതാതാ ഹും കൈസേ എക്സ്ട്രാ എൻട്രി വിസ എക്സ്റ്റെൻഡ് കർനാ ഹൈ കർക്കെ പഹലെ കേരള ലോഗോ കോ ബതാനേ ദോ ഉസ്കെ ബാദ് ആപ് ലോഗ് കോ ബതാനേ ഠീക് ഹൈ അസ്സലാമു അലൈക്കും കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവാസത്തിൽ നിന്ന് മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുകയാണ് ചട്ടപ്പെട്ടാന്ന് ആരുടെയും നിങ്ങളുടെ റീഎൻട്രി പുതുക്കിയിട്ടില്ല ഓഗസ്റ്റ് 20-ന് തീരുവാണ് അതെ ഈ 3 മാസത്തിന് മുമ്പ് 3 മാസം ഗവൺമെൻറ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും നാട്ടിലുള്ള എല്ലാവർക്കും റീ എൻട്രി പുതുക്കി കൊടുത്തിരുന്നു അതേപോലെ തന്നെ ഇക്കാമിയും അപ്പോൾ പുതുക്കാത്തവർക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എങ്ങനെ നിങ്ങൾ പുതുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എങ്ങനെ പുതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ അതിനൊരു ക്ലിയർ പിക്ചർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഇൻഫർമേഷൻസ് തരാൻ വേണ്ടി കുറച്ച് ഒന്നുകൂടി ക്ലിയർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിന് ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ ബാങ്കിൽ പോവുക നോർമലായിട്ട് 057 അതായത് അലൈൻ കൺട്രോളിൽ പോവുക ബാങ്കിൽ പൈസ നിങ്ങളെങ്ങനെയാണ് പൈസ കിട്ടേണ്ടത് എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം പൈസ കിട്ടാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടില്ല അതായിരുന്നു എല്ലാവരുടെയും പ്രശ്നം അപ്പോൾ അലൈൻ കൺട്രോളിൽ പോവുക നോർമലായിട്ട് അലൈൻ കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ വരും 057 എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഡ് റീ എൻട്രി വിസ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ പോവുക അതിൽ പോയതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്കാമ നമ്പറും അതായത് പോയ ആൾക്കാരുടെ ഇക്കാമ നമ്പറും കൂടാതെ എന്താ പറയുക റീ എൻട്രി വിസയിലുള്ള നമ്പർ റീ എൻട്രി വിസ ഇഷ്യൂ ചെയ്ത ആ നമ്പറും നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ വരും എത്ര ദിവസത്തിനാണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചുതരാം ഞാൻ ചെയ്തതുണ്ട് ഒരാൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിരുന്നു ആ ചെയ്തതിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇത് ചെയ്യാം പക്ഷേ ഇത് നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ഫാമിലി നാട്ടിൽ പോയാലുള്ളവർക്കാണുള്ള ഓപ്ഷനാണിത് മറ്റേവർക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ കമ്പനി വിചാരിക്കണം ചെയ്യാൻ അപ്പോൾ കമ്പനിയോട് ഇങ്ങനെയുള്ള ഇതേ സെയിം ഓപ്ഷനിൽ പോയിട്ട് ചെയ്യാൻ പറയുക അവരുടെ അക്ഷര വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ അക്ഷര വഴി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓക്കെ അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇന്നൊരു ഗുഡ് ന്യൂസ് കൂടി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയുണ്ട് മന്ത്രാലയം ഒരുക്കിയും കൊണ്ടിരിക്കുന്നുണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള സൗകര്യങ്ങളായിരിക്കും ഇന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു അതൊക്കെ ഫേക്കാണ് അങ്ങനെയാണെന്നുള്ളത് ഈ മാസം ലാസ്റ്റ് സൗദികൾക്ക് ഇങ്ങോട്ട് വരാനുള്ള അനുമതിയും കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങുന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള അനുമതി തുടങ്ങിയിട്ടുണ്ട് അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസമാണ് പറയുന്നത് അറിയില്ല അതിനൊരു ഞാനൊരു ഉറപ്പ് തരുന്നില്ല പക്ഷേ അടുത്ത മാസം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ അടുത്ത ഇൻഫർമേഷനുമായിട്ട് ഞാൻ വരാം അസ്സലാമു അലൈക്കും അപ്പോൾ ഇതിനകത്ത് പോവുക നോർമലായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ പോവുക ബാങ്ക് അക്കൗണ്ടിൽ പോയതിന് ശേഷം മറ്റേ സദത് പേയ്മെൻറ്റിൽ പോയി അലൈൻ കൺട്രോളിൽ പോവുക എന്നിട്ട് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ 057 ഓപ്പൺ ചെയ്യുക എത്ര ദിവസത്തിനാണ് നിങ്ങൾക്ക് 60 ദിവസം 30 ദിവസം എത്ര എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡേറ്റ് കൊടുക്കുക ടൈം കൊടുക്കുക അതിനുള്ള പേയ്മെൻറ്റ് വരും വിസ നമ്പർ ഞാൻ ഇക്കാമൻ ഐ ഡിയും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിസ നമ്പറും നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ അടിക്കുന്ന സമയത്ത് കിട്ടുന്ന വിസ നമ്പറും കൊടുക്കുക അപ്പോൾ ഇത് കണ്ടില്ലേ എക്സിറ്റ് ചെയ്യാൻ ഡേറ്റ് ഫീ 057 60 ദിവസത്തിന് ഇതിപ്പോൾ ഞാൻ പുതുക്കിയ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ പുതുക്കി കൊടുത്തതാണ് അതായത് പേയ്മെൻറ്റ് ചെയ്തതാണ് എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ഷറിൽ പോവുക അപ്ഷറിൽ പോയതിന് ശേഷം അവിടെ നിങ്ങളുടെ റീ എൻട്രി ഓപ്പൺ ചെയ്താൽ ആരുടെയാണ് ഫാമിലിയുടെ അവരുടെ റീ എൻട്രി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഓപ്ഷൻ കാണും എക്സ്റ്റെൻഡ് റീ എൻട്രി വിസ അല്ലെങ്കിൽ ക്യാൻസൽ ദി വിസ അപ്പോൾ ക്യാൻസൽ ഒന്നും കൊടുക്കാതെ എക്സ്റ്റെൻഡ് റീ എൻട്രി വിസ കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇത് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാനിനി ഹിന്ദിക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ അസ്സലാമു അലൈക്കും ജി അബി ഉർദു ജാനേ വാലേക്കോ ബതാതാ ഹും 057 അലൈൻ കൺട്രോൾ പേ ബാങ്ക് പേ ജാക്കെ ആപ് ലോഗ് പൈസ ജമാ കർനാ ഹൈ അലൈൻ കൺട്രോൾ പേ 057 മൈനെ ജോ ഈ വീഡിയോ കാ थोड़ा सा पहले दिखाया कैसे करना है ठीक है और उसका बाद आप पेमेंट करने के बाद अपशर पे जाना है अपशर पे जाके एक्सिट री एंट्री खोल दिया तो ही आपको आएगा एक्सटेंड और कैंसिल तो आप एक्सटेंड ऑप्शन दिया तो कितना महीना 2 महीने को है तो 200 रियल पे करना है और उसका बाद आपको ये एक्सटेंड री एंट्री एक्सटेंड हो जाएगा ये आपको फैमिली के लिए मैं बता रहा हूँ
अगर जो आपका खुद करना है तो आपका कंपनी को भी कर सकता है, यही तरीका है। कंपनी पे करना है सेम ऑप्शन पे, और कंपनी का अपशर थ्रू आप लोग को एक्सटेंड कर सकता है। ठीक है, अस्सलाम वालेकुम। ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ട്, വിസ ഇക്കാമ വാലിഡിറ്റി ഉള്ളവർക്ക് മാത്രമേ വിസ പുതുക്കാൻ പറ്റുള്ളൂ. ഇക്കാമ വാലിഡിറ്റി ഇല്ലാത്തവർക്ക് അത് പുതുക്കാൻ പറ്റില്ല. ആ ഉള്ള ഒരു കാര്യം അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ക്ലിയർ പിക്ചർ വന്നിട്ടില്ല. എക്സിറ്റ് റീഎൻട്രി കാലാവധി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളതും അറിയില്ല. ഓക്കെ, ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ജോ ബി ലോഗ് ഹേ എക്സ്റ്റെൻഡ് കർണേക്ക് ലേ ചാത്ത ഹെ ഉസ്കി ലിയ വിസ വാലിഡിറ്റി ചെയ്യേ മത്ലബ് ഇക്കാമ വാലിഡ് चाहिए, बिना इकामा वैलिड से आपको ये नहीं कर सकता है, मतलब एक्सटेंड नहीं कर सकता है. जितना तक वैलिड है उतना तक ही कर सकता है. ठीक है, अस्सलाम वालेकुम.